ലണ്ടനിലെ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയാകുന്ന WTC ഫൈനൽ നാടകീയമായ ട്വിസ്റ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യ ദിനം ബാറ്റിംഗിന് അനുകൂലമായിരുന്ന പിച്ച് ഇന്ന് ബോളിംഗിന് അനുകൂലമായി മാറിയിരിക്കുന്നു. പിച്ചിന്റെ ഈ മാറ്റം വലിയ തിരിച്ചടിയായി ബാധിച്ചത് ഇന്ത്യയെ തന്നെയാണെന്ന് പറയാം. 327 റൺസുമായി രണ്ടാം ദിനം ബാറ്റിംഗിനെത്തിയ ഓസീസ് 469 റൺസിന് ഓൾ ഔട്ടായിരുന്നു. 163 റൺസ് നേടിയ ട്രാവിസ് ഹെഡിന്റെയും 121 റൺസ് നേടിയ സ്റ്റീവ് സ്മിത്തിന്റെയും ഇന്നിംഗ്സ് ആയിരുന്നു അവർക്ക് കരുത്തായത്. ഇന്ത്യക്ക് വേണ്ടി 4 വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജ് ബോളിംഗിൽ മികവ് കാട്ടി. എന്നാൽ ഒന്നാം ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ കാത്തിരുന്നത് വലിയ തകർച്ചയായിരുന്നു. 6.4 ഓവറിനകം ഇന്ത്യക്ക് നഷ്ടമായത് വിലയേറിയ 2 വിക്കറ്റുകളാണ്. ഇന്ത്യൻ ഓപ്പണർമാരായ രോഹിത് ശർമ്മ, ശുഭമാൻ ഗിൽ എന്നിവരാണ് പുറത്തായത്. 26 പന്തിൽ 15 റൺസ് മാത്രമായിരുന്നു രോഹിത് ശർമ്മ നേടിയത്. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ എൽബിയിൽ കുരുങ്ങിയാണ് ആദ്യ വിക്കറ്റായി താരം പുറത്തായത്. പിന്നാലെ ഗില്ലിന്റെ വിക്കറ്റും വീണു. 15 പന്തിൽ 13 റൺസ് നേടിയ താരത്തെ സ്കോട്ട് ബോളാൻഡ് ക്ലീൻ ബോൾഡ് ചെയ്തു. 9 പന്തിൽ 3 റൺസുമായി ചേതേശ്വർ പൂജാര, 11 പന്തിൽ 4 റൺസുമായി വിരാട് കോഹ്ലി എന്നിവരാണ് ക്രീസിൽ. ചായയ്ക്ക് പിരിയുമ്പോൾ 10 ഓവറിൽ 37 റൺസിന് 2 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലാണ് ഇന്ത്യ. നിലവിൽ ഓസീസിന്റെ ആദ്യ ഇന്നിംഗ്സിനേക്കാൾ 432 റൺസിന് പിന്നിലാണ് ഇന്ത്യ.